ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എസ്പെഷ്യലി യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മുടെ ഒരു വീഡിയോ ഞാൻ കണ്ടത് അത് ആരുടെ വീഡിയോ ആണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഞാൻ ഒഫീഷ്യലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് അത് കണ്ട സമയത്തൊക്കെ കണ്ടൻറ് പെൺ പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്ത് കണ്ടൻറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച് മാരേജ് വാസ് ലവ് മാരേജ് ഇതിലേതാണ് ബെറ്റർ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ഇതിൽ ഏതായിരുന്നു നല്ലത് എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ആ ഒരു കണ്ടന്റ് ഞാൻ അങ്ങനെ ഒരു ഒമ്പത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ധായിരിക്കും ഉള്ള ഒരു കണ്ടന്റ് ഞാൻ ആ ഒരു കണ്ടന്റ് മൊത്തം വരുന്ന് കണ്ടു ആ ഒരു കണ്ടൻറ്റ് മൊത്തം വരുന്ന് കണ്ടപ്പോൾ ഓക്കെ അതിനകത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ചേർന്ന രീതിയിൽ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് തെറ്റുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ എന്താണ് ശരിയുള്ള ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അതുപോലെ പറയുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അതിനെ പറ്റിയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം നിങ്ങളെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ അറേഞ്ച് ആണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ലവ് ആണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം ഒന്നാലേ ചുഖം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഫാമിലിയിലെ അച്ഛനും അമ്മയും തന്നെ ഒരു ആളെ കണ്ടുപിടിച്ച് നിന്നപ്പോൾ ഗേൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോയ് ബോയായിക്കോട്ടെ ഒരാളെ കണ്ടുപിടിച്ച് എന്നിട്ട് ഇതാ ആളെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം അയാളെ കാണുന്ന സമയത്ത് ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾ ആരാടെ ക്യാരക്ടർ പോലും അറിയില്ല അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ബട്ട് അയാൾ എങ്ങനെയായിരിക്കും എന്ത് രീതിയിലായിരിക്കും അയാളുടെ എത്രത്തോളം അയാളൊരു ഡൗ ഡൗൺ ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ട് അയാൾ ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല ടോട്ടലായിട്ട് പറഞ്ഞാൽ എന്നാൽ അയാളെ മാത്രം അറിയാം അയാൾ ആരാണ് എന്താണെന്നുള്ളത് കാര്യങ്ങളെന്ന് നിങ്ങൾക്കറിയില്ല സോ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങൾ കല്യാണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും പ്രശ്നങ്ങൾ വരും അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ബട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ ഒരുപാട് പേര് പോകുന്നുണ്ട് എക്സ്പെഷ്യലി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫാമിലി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ലൈഫിലൊക്കെ കാണാം ഈ ഒരു അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ലൈഫാണെന്നുള്ളതാണ് റിയാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം ബട്ട് പലരും അത് പറയുമ്പോൾ എതിർത്തും പറയാറുണ്ട് അതേ ടൈമിൽ നമ്മൾ ഈ ഒരു ലവ് മാരേജിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒരാളെ കണ്ടു മീറ്റ് ചെയ്തു അയാളുടെ ക്യാരക്ടർ അറിയാം അല്ല നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു മീറ്റ് ചെയ്തു ചെയ്തൊക്കെ അത് വീട്ടിൽ പറയുമ്പോൾ വീട്ടിൽ സമ്മതം എന്നുണ്ടെങ്കിൽ പോയി എന്ത് ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കാൻ അവർ തന്നെ വീട്ടുകാരുടെ അനുവാദമില്ലാത്ത രീതിയിൽ പോയി കല്യാണം കഴിക്കുന്നുണ്ട് അവർ ജീവിച്ചു തുടങ്ങുന്നുണ്ട് ജീവിച്ചു തുടങ്ങുന്ന സമയത്താണ് തൻ്റെ ആ ഒരു ലവർ ആയിട്ടുള്ള പേഴ്സൺ എത്രത്തോളം തനിക്ക് മനസ്സിലാക്കാത്ത ഡാർക്ക് സീക്രട്ടുകൾ സീക്രട്ടുകളുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് അതിനുശേഷം അവർക്ക് വളരെ വലിയ രീതിയിൽ അങ്ങനെ സ്വരൂപിച്ച് പോകാൻ കഴിയാത്തുണ്ട് അവർ അവിടെ വേർപിരിയുന്നുണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മേക്ക് ചെയ്യാൻ പറ്റില്ല അതേ ടൈമിൽ അതുപോലെ തന്നെ വേറൊരു സാധ്യതയുണ്ട് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് ഇത് രണ്ട് ഭാഗത്ത് കഴിഞ്ഞാൽ രണ്ടിലും ഒരേപോലെ പ്രശ്നങ്ങൾ ഒരുപോലെ വരുന്നുണ്ടെങ്കിലും ഇത് രണ്ട് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം പ്രോപ്പർ പ്രോപ്പറായിരിക്കാം ബെറ്റർ ആയിരിക്കാം നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനം പിന്നീട് ഞാൻ എടുത്തത് ശരിയായില്ല എന്നൊരു കാര്യം ഒരിക്കലും തോന്നാൻ പാടില്ല സോ അതുകൊണ്ട് തന്നെ ഒരു സംഭവം വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരോട് അനലൈസ് ചെയ്യണം അവരോട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ബേസിക്കായിട്ട് പറയാനുള്ള ഒരു കാര്യം വേറൊന്നുമല്ല ഒരു അറേഞ്ച്മെൻറ്റ് അറേഞ്ച് അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയാണ് സെലക്ട് ചെയ്തെടുക്കുന്നതെങ്കിലും അവർ ഉറപ്പായിട്ട് എന്താണെന്നുള്ളൊരു കാര്യം അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ബേസിക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് അവർ വന്ന ലൈഫിൽ കൂടിയാണ് അവർ കാണുന്നത് കാഴ്ചകളൊക്കെ തന്നെ സോ അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് അറേഞ്ച് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എത്രത്തോളം ബെറ്ററാണോ ആ ഒരു ബെറ്ററായിട്ടുള്ള ലൈഫ് നിങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമില്ല അവർക്ക് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ അവർക്കത് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ബട്ട് അതിൽ നിങ്ങൾക്ക് എത്രമാത്രം സമ്മതം ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതും ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് അവർക്ക് ഒരു ബെറ്റർ ലൈഫ് കിട്ടിയതു കൊണ്ടെങ്കിലും ബെറ്ററായിട്ടുള്ള ലൈഫ് നിങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് ഇതെല്ലാം രണ്ട് ഭാഗത്തുകൂടെ പോകുമ്പോഴും അറേഞ്ച് മാരേജ് ും ഈ ഒരു ലവ് മാരേജും രണ്ട് സൈഡിൽ പോകുമ്പോഴും രണ്ടിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാം അത് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ ഇതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളതൊക്കെ തന്നെ അതിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ബട്ട് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നും ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അറേഞ്ച് മാരേജ് നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് നമ്മൾ വളർന്നു വന്ന നില അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമൂഹം നമ്മുടെ സൊസൈറ്റി ഇതൊക്കെ അംഗീകരിക്കുന്നത് അറേഞ്ച് മാരേജാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പോകുന്നത് ഞാൻ ഇതൊന്നുമല്ല എന്ന് പറയാൻ വന്നത് ഇതൊക്കെ ഞാൻ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ പറയേണ്ട ഉണ്ടായിരുന്നു ഇതൊക്കെ പറയാൻ ഞാൻ ആരെങ്കിലും വലിയൊരു വ്യക്തിയാണ് ഒരിക്കലും അല്ല ബ് ഞാൻ പറയാൻ വന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്താണെങ്കിലും ഒരു ഡിപ്പെൻസി ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചു നോക്കുക ഒരു ഇൻഡിപ്പൻഡൻറ്റ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചു നോക്കുക അവർ ആയിട്ട് തനതായിട്ടുള്ള ഒരു സ്ഥാനം തനിക്കായിട്ടുള്ള ഒരു വോയിസ് പറയാൻ പറ്റുന്ന രീതിയിൽ സമൂഹത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യമെന്ന് പറഞ്ഞത് ഡിപ്പൻഡൻസിയാണ് നമ്മൾ എപ്പോഴും ബേസ് ചെയ്യാറുള്ളത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഡിപ്പൻഡൻസി കിട്ടിയതുകൊണ്ട് തന്നെ വളർന്നു വന്ന് നമ്മുടെ ലൈഫിൻ്റെ എൻഡിങ് ടൈമിൽ വരയ്ക്കും നമുക്ക് ഒരാളെ ഡിപെൻഡ് ചെയ്തേ പറ്റുമോ ഡിപ്പൻഡ് ചെയ്യാത്ത രീതിയിൽ ഒരിക്കലും ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല ബട്ട് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഇൻഡിപെൻ്റൻ്റ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏതൊരു സ്ഥാനത്താണെങ്കിലും ഏതൊരു പൊസിഷനിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബേസിക്കായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അത് എത്രമാത്രം ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് ബട്ട് അതിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്ര നാളും വളർത്തി വന്ന അച്ഛനോ അമ്മയോ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവരെയും ആ ഒരു സ്ഥാനത്തിനുള്ളിൽ വേണം നമ്മൾ ആ ഒരു ഇൻഡിപ്പൻഡൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറാനായിട്ടുള്ളത് സോ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ബെറ്റർ ആയിരിക്കും സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരിക്കും എപ്പോഴും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുമെന്ന് എനിക്ക് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം മേക്ക് യുർ ഓൺ ഡിസിഷൻ മേക്ക് യുർ ഓൺ വേ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഇന്ന് ക്രിസ്മസ് ആണ് സന്തോഷമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും സന്തോഷം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരു ആൾക്കാരുണ്ടായിരിക്കാം എല്ലാവർക്കും ഒരു ബൈ അണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു ലവ് യു ആൾ ടാ ലവ് യു ആൾ ടാറ്റ ടേക്ക് സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ We'll be right <laughs> back.